എല്ലാരും ഞാനും സുഖമായിട്ടിരിക്കാനോ എന്റെ ഫാമിലി എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്തിനെ പറ്റിയിട്ടുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമ്മുടെ എന്തെങ്കിലും ഇല്ലേ നരച്ച ഡ്രസ്സുകള് അത് ഇപ്പൊ ഷേർട്ട് ആവാം അല്ലെങ്കിൽ നമ്മുടെ ഉടുപ്പുകളാവാം നരച്ചിട്ട് നമ്മൾ എന്താ എന്ത് ഇത് കളയുമല്ലേ പക്ഷെ അതിനേക്കാ മുമ്പ് ഞാൻ ഈ ഒരു എന്റെ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക കുഞ്ഞാതെ അവിടെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട അപ്പൊ ആളിങ്ങനെ പാത്രത്തിലൊക്കെ കൊട്ടുന്നുണ്ട് അതൊരു ഡിസ്റ്റർബൻസ് ആണെങ്കിൽ സോറി അവൾ ഉറങ്ങുന്ന സമയമല്ല ഞാൻ ഇപ്പോഴേ പറയുന്നു അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞിരത്തിയാക്കെ അപ്പൊ ഇന്നെന്താന്ന് വെച്ചാൽ ഈ നരച്ച നാശ് അങ്ങനെയുള്ള ഡ്രസ്സുകൾ നമുക്ക് പത്ത് രൂപ പത്ത് രൂപ ചെലവിൽ നമുക്ക് എങ്ങനെ അത് പുതുപുത്തൻ റെഡി സുന്ദര കുട്ടപ്പനാക്കി ഒരു വീഡിയോ ആണ് അപ്പൊ വേറൊരു പത്ത് രൂപ മാത്രമാണ് ഉണ്ടോ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് എന്ത് എന്ത്പയോഗിച്ചിട്ടാണ് ഈ പത്ത് രൂപ ഉപയോഗിച്ചിട്ട് എന്താണ് ഈ പഴയ കളറിലേക്ക് നമുക്ക് മാറ്റാം അങ്ങനെയുള്ളൊരു ഒരു സംശയം നിങ്ങൾക്ക് ഇണ്ടാവില്ലേ ആ സംശയം മാറണെങ്കിൽ ഇതേ 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 വീഡിയോയിലേക്ക് നേരെ വന്നോളൂ വന്നോളും അതിനുമുമ്പായിട്ട് ഞാൻ എന്ത് പറയുന്ന ഒരേ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ കമന്റ് പറ്റുക അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ കാണുന്നുണ്ട് ഒരുപാട് റിസ്പോർട്സ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കമന്റ്സ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പൊ താങ്ക് സോ മച്ച് ഫോർ ദിസ് ഓൾ സപ്പോർട്ട് അപ്പോൾ കുഞ്ഞാ എങ്കളും കൂടി കൂടി ഇപ്പോ അവളും ആക്റ്റീവ് പാർട്ടിസിപ്പൻ ആണ് എന്റെ എന്നെയൊക്കെ നന്നായിട്ട് അവള്

പിന്നീട് ഒരു മകും കൂടി അയച്ചു ഇനി ഒരു മകിൻ്റെയും കൂടെയും ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് മഗാണ് ടോട്ടലായിട്ട് ആവശ്യമുള്ളത് ഇത്ര വെള്ളം മതി ഇനി വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല ടോട്ടലായിട്ട് മൂന്ന് മഗമാണ് ആവശ്യമുള്ളത് ഇനി നമുക്കിത് കത്തിച്ചു കൊടുക്കണം നന്നായി ഈ വെള്ളം തിളച്ചു മറിയണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു കണക്ക് നന്നായി ചൂടായി അത് തിളയ്ക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് കളർ ഇതിലേക്ക് മുക്കാനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് വെള്ളം ചൂടാവട്ടെ അതിന് മുമ്പ് ഏത് ഷർട്ടാണ് നമ്മൾ കളർ മുക്കണമെന്ന് നോക്കാം ഇതാ ഈ ഒരു വയലറ്റ് കളറിലുള്ള ഈ ഷർട്ടാണ് കേട്ടോ ഇത് നരച്ച് നിരച്ച് നിരച്ച് തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ നിരച്ച് കുമ്പളങ്ങിയായി തന്നെ പറയാം ഇത് ഓൾമോസ്റ്റ് ഒരു രണ്ട് വർഷം മുമ്പുള്ളതാണ് ഇതിങ്ങനെ എന്നും ഡെയിലി യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് നരച്ചു കേട്ടോ അപ്പോൾ ഇതാ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായി ഇതുപോലെ നന്നായി തിളച്ച് ബബിൾസൊക്കെ വരണം ഇതാണ് കറക്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഇനി ഈ വെള്ളം എടുത്തിട്ട് ഇത് നേരെ ഒരു പ്ലാസ്റ്റിക് നമ്മുടെ സാധാ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം കുറച്ച് സ്പേസ് ഉള്ളൊരു പാത്രമാണ് ആവശ്യം ഇതല്ലെങ്കിൽ കുറച്ച് വലിയൊരു പാത്രമായാലും കുഴപ്പമില്ല നമുക്കതിലേക്ക് ഷർട്ട് മുങ്ങുന്ന രീതിയിലുള്ള ഒരു പാത്രമായാൽ മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ഒരു പിടി ഉപ്പാണ് ഇടുന്നത് കറക്റ്റ് അളവൊന്നുമില്ല ഒരു പിടി ഉപ്പ് ഇടുക അതിനുശേഷം ഞാൻ കളർ ഗാർഡ് ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി കേട്ടോ ഈ കളർ ഗാർഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കളർ മുക്കിയതിന് ശേഷവും ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഓൾമോസ്റ്റ് ഒരു അറുപത് രൂപ എത്രയാണ് വരുന്നത് നമുക്ക് സാധാരണ ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഞാനൊരു മൂടി ഒരടപ്പ് ആ ഒരു കളർ കാർഡ് ഒഴിച്ചു ഇതാ ഇതാണ് നമ്മുടെ കളറ് നമ്മുടെ മെയിൻ നായകൻ എന്ന് പറയാം ഇത് പത്ത് രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ വയലറ്റ് കളർ കളറിനാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ ഷെയ്ഡും ഉണ്ട് അപ്പോൾ ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് ഉണ്ട് അപ്പോൾ ഓരോ ഷെയ്ഡ് നമുക്ക് ഏതാണ് ആവശ്യമുള്ളത് അത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇത് നോർമൽ ഷോപ്പിലാണെങ്കിലും നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് ആ വെള്ളത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് ഒഴിക്കുകയാണ് ഇപ്പോൾ ഇത് ആ വെള്ളം നോക്കി നോക്കട്ടോ അത് കറക്റ്റ് നല്ലൊരു വയലറ്റ് കളറിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ കയ്യിലൊരു ഗ്ലൗസ് ഇടാനായിട്ട് അല്ലെങ്കിൽ കയ്യിലൊക്കെ ചിലപ്പോൾ ഈ കളറായാൽ പിന്നെ പോകത്തില്ല അപ്പോൾ അത് നന്നായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു ചട്ടുകം വെച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം സ്റ്റീലിലാവുമ്പോൾ കളറൊന്നും പിടിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റീലിൻ്റെ തന്നെ ഒരു ചട്ടുകൻ എടുക്കാനായിട്ട് കാരണം അപ്പോൾ നന്നായി ഇതാ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ഈ ഷർട്ട് അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കാൻ പോവാണ് അപ്പോൾ ഇതാ നമ്മൾ ഗ്ലൗസ് ഇട്ടതുകൊണ്ട് കൈമിയൊന്നും ആവില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാൻ പിന്നെ ആ ചട്ടുകം വെച്ച് താഴ്ത്തി അത് നന്നായി ആ ഷർട്ട് ആ വെള്ളത്തിൽ മുങ്ങിക്കെടുക്കണം അപ്പം നമ്മൾ പരമാവധി അത് മുക്കി ഇങ്ങനെ വെക്കുകയാണ് ഇനി നമുക്കധികം ടൈം ഒന്നും കളയേണ്ടതില്ല ഇതിനി ചൂട് വിടുമ്പോൾ നമുക്ക് നിന്ന് എടുക്കേണ്ടതുണ്ട് അപ്പോൾ നന്നായി ചൂട് വിടുന്നതുവരെ വെയിറ്റ് ചെയ്യാം അതായത് നന്നായി ചൂടൊക്കെ പോയിട്ടുണ്ട് അതിൽ നിന്ന് അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഷർട്ട് അവിടെ നിന്ന് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഷർട്ട് എടുത്തു അപ്പോൾ പതിയെ തന്നെ നമ്മൾ ആ ഗ്ലൗസ് ഇട്ട കൊണ്ട് തന്നെ എടുക്കുകയാണ് ഷർട്ട് കണ്ടോ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല കളറായിട്ടുണ്ട് ആ ഷർട്ട് ആകെ മാറിയിട്ടുണ്ട് വയലറ്റ് നല്ല ഡാർക്ക് വയലറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി പിഴിയൊന്നും വേണ്ടട്ടോ ജസ്റ്റ് ഇങ്ങനെയൊന്നും എടുത്തിട്ട് നേരെ നമ്മൾ ഹാങ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് ഞാനിത് നേരെ ഡയറക്റ്റ് എടുത്തിട്ട് നമ്മുടെ ഐയിലെടുത്തിട്ട് ഇത് ഹാങ്ങ് ചെയ്തിടുകയാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നമ്മളിപ്പോൾ താഴേക്ക് വീഴുന്ന ആ വെള്ളത്തിനൊന്നും വയലറ്റ് കളറില്ല കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചിരിക്കുകയാണ് അതിൽ അപ്പോൾ ഞാൻ വിചാരിച്ചും ഇങ്ങനെ താഴേക്ക് വീഴുന്നതൊക്കെ ചിലപ്പോൾ വയലറ്റ് ഡ്രോപ്സ് ആയിരിക്കുന്നു പക്ഷേ ഒട്ടുമില്ല കളർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല മാറ്റം വന്നു വന്നൂല്ലേ അപ്പോൾ പഴയ ഷർട്ടിനെ അപേക്ഷിച്ച് പുതിയ ഷർട്ട് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ